ഹായ് ഗായ്സ്, ഭൂമിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് ഭൂമിയിലെ കാഴ്ചകൾ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുകയുണ്ടായി, ഞങ്ങളുടെ മൊയ്ന കൾച്ചർ ആവുന്നില്ല, ഞങ്ങൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന്. അപ്പോൾ തുടക്കക്കാർക്ക് മൊയ്ന കൾച്ചർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരവുമാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ ഇടയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമ്മാനവും ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങളീ കാണുന്നത് ഞങ്ങൾ ഈ കടല പിണ്ണാക്കിൽ കൾച്ചർ ചെയ്തിട്ടുള്ള മൊയ്ന കൾച്ചറാണ്. ഈസ്റ്റിനേക്കാളും ചുരുങ്ങിയ ചെലവിൽ കടല പിണ്ണാക്കിൽ നമുക്ക് മൊയ്ന കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കും. നമ്മൾ ഇന്ന് കടല പിണ്ണാക്കിലാണ് മൊയ്ന കൾച്ചർ ചെയ്ത് കാണിക്കുന്നത്. ഇത് കിലോയ്ക്ക് 44 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയത്. പ്രസ്റ്റേജിൻ്റെ ഈസ്റ്റ് ആകുമ്പോൾ 1/2 കിലോന് 150 രൂപ വരുന്നുണ്ട്. ഈസ്റ്റിൽ മൊയ്ന കൾച്ചർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഈസ്റ്റിലാണ് നിങ്ങൾ മൊയ്ന കൾച്ചർ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ആ വീഡിയോ കാണുക. യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് മൊയ്ന കൾച്ചർ ചെയ്യാൻ ഇറങ്ങുന്നവർക്കുണ്ടാവുന്ന ആദ്യത്തെ സംശയമാണ് എത്ര അളവിലും കടല പിണ്ണാക്ക് എടുക്കണം, എത്ര അളവിലും വെള്ളം എടുക്കണം എന്നുള്ളതൊക്കെ. ഇതെനിക്ക് കിച്ചൺ റെസിപ്പി മാതിരി ഒന്നും പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്, എത്ര അളവിന് എത്ര സാധനം എടുക്കണം എന്നുള്ളതൊക്കെ. എൻ്റെയും ഈ ആദ്യത്തെ മൊയ്ന കൾച്ചർ ഒന്നൊരു വിജയമായിരുന്നില്ല. പിന്നെ ചെയ്ത് ചെയ്ത് ഞാൻ അവസാനം പഠിക്കുകയാണ് ഉണ്ടായത്. യൂട്യൂബിൽ കൊട്ടക്കണക്കിന് മൊയ്നേനൊക്കെ കാണിച്ചിട്ട് വീഡിയോ ഇടുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ് അതിനർത്ഥം. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ മൊയ്ന കൾച്ചർ ചെയ്യണമെങ്കിൽ ഈ സൂത്രം ചെയ്താൽ മതി. നിങ്ങളിങ്ങനത്തെ 3 വലിയ പാത്രങ്ങൾ എടുക്കുക. എടുക്കുമ്പോൾ വലിയ പാത്രങ്ങൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മൊയ്ന കൾച്ചർ കൂടുന്നതായിരിക്കും. ആ 3 പാത്രത്തിലും 3/4 വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് കടലപ്പിണ്ണാക്ക് കിഴിയെട്ടിയിടാൻ പോകാം. കടലപ്പിണ്ണാക്ക് കിഴിയെട്ടിയിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുണി എടുത്തിട്ടുണ്ട്, ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കടലപ്പിണ്ണാക്ക് എടുക്കുന്നുണ്ട്. കടലപ്പിണ്ണാക്ക് അധികം ഒന്നും ആവശ്യമില്ല, കുറച്ച് മതി. ഈ കടലപ്പിണ്ണാക്ക് കയ്യിലിട്ട് നല്ല പോലെ ഞെരടുക. അപ്പോൾ ഈ കടലപ്പിണ്ണാക്ക് നല്ല പോലെ പൊടിഞ്ഞു വരും. പെട്ടെന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കടലപ്പിണ്ണാക്ക് കിഴി കിട്ടുകയാണ്. കടലപ്പിണ്ണാക്ക് പുറത്തു പോകാത്ത രീതിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കടലപ്പിണ്ണാക്ക് നേരിട്ടിട്ട് ഒരിക്കലും ആ വലിയ പാത്രത്തിൽ കലക്കില്ല. നമ്മൾ ചെറിയ പാത്രത്തിൽ കലക്കിയതിന് ശേഷം മാത്രം ആ വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഈ കടലപ്പിണ്ണാക്കിൻ്റെ തരിതരികൾ മൊയ്നയ്ക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ മൊയ്ന ചാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആരും മൊയ്ന കൾച്ചറിലേക്ക് നേരിട്ട് കടലപ്പിണ്ണാക്ക് ഒഴിച്ചു കൊടുക്കരുത്. കുതിർത്തതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ കടലപ്പിണ്ണാക്കിൻ്റെ കിഴി 10 മിനിറ്റ് നേരം മുക്കി വയ്ക്കണം. നല്ല പോലെ കുതിർന്നതിന് ശേഷം മാത്രമേ നമ്മളിതെടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കിഴി പുറത്തേക്ക് എടുക്കുകയാണ്. നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. ഈ കിഴി പതുക്കെ ഞെക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നും നീര് പുറത്തേക്ക് വരുന്നത് കാണാം. ഈ വെള്ളം നല്ല പോലെ മിക്സ് ചെയ്യുക. കഞ്ഞിവെള്ളത്തിൻ്റെ കളറിലേക്ക് ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കിൻ്റെ വെള്ളം മാറിയിട്ടുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പാത്രമേ എടുത്തിട്ടുള്ളൂ എങ്കിലും ഞാൻ നിങ്ങളോട് 3 പാത്രം എടുക്കാൻ പറഞ്ഞിരുന്നു.
അതിലേക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്നുള്ളതിലാണ് കാര്യം. മൂന്ന് പാത്രത്തിലും മൂന്നളവിലായിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ആദ്യത്തെ പാത്രത്തിലേക്ക് കുറച്ച് കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. രണ്ടാമത്തെ പാത്രത്തിലേക്ക് ഒരു മീഡിയം ലെവലിൽ ഒഴിച്ചു കൊടുക്കുക. മൂന്നാമത്തെ പാത്രത്തിൽ ബാക്കിയുള്ള കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ മൂന്ന് ഡിഫറൻറ്റ് ലെവലിലായിട്ട് വേണം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഈ കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് മോഹിനിയെ നിക്ഷേപിക്കുകയാണ്. മൂന്ന് പാത്രത്തിലും ഒരേ അളവിൽ തന്നെ മോഹിനിയെ ഇടണം. എന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ള ഏത് പാത്രത്തിലാണ് കൂടുതൽ കൾച്ചർ ഉണ്ടായിട്ടുള്ളതെന്ന്. ഇത് ഒരു തരത്തിലൊരു എക്സ്പീരിമെൻ്റാണ്. ഈ എക്സ്പീരിമെൻറ്റിൽ വിജയിക്കുമ്പോൾ നമുക്ക് ഏത് പാത്രത്തിൽ നിന്നാണ് കൂടുതൽ കൾച്ചർ ലഭിക്കുന്നത് ആ അളവിലായിരിക്കണം നമ്മൾ നാളെ മോഹിനിയാക്ക് ഫീഡ് ചെയ്യേണ്ടത്. നിങ്ങളെപ്പോൾ മോഹിനിയെ കൾച്ചർ ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പാത്രത്തിൽ മോഹിനിയെ കൾച്ചർ ചെയ്യാൻ ശ്രമിക്കണം. അഥവാ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഒരു മോഹിന കൾച്ചർ ക്രാഷ് ആയാൽ നമുക്ക് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് മോഹിന കൾച്ചർ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒന്നിൽ കൂടുതൽ പാത്രത്തിൽ മോഹിന കൾച്ചർ ചെയ്യാൻ പറയുന്നത്. ഇതിലേക്കിട്ടിരിക്കുന്ന മോഹിനിയെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെടുക. ചുരുങ്ങിയ ചിലവിൽ കേരളത്തിലുടനീളം ഞങ്ങൾ കൊറിയർ ചെയ്ത് നൽകുന്നതായിരിക്കും. അടുത്തതായിട്ട് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സമ്മാനത്തെക്കുറിച്ച് പറയാം. ഈ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമൻറ്റിന് ഞങ്ങളൊരു മോഹിന കൾച്ചർ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ല ലൈക്കുള്ള രസകരമായ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായിട്ട് എഴുതുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഭൂമിയിലെ കാഴ്ചകളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.